ഹലോ ഡാഡിയോ എന്താ ഡാഡി ഇത്ര രാവിലെ മോളെ അത് നീ വിഷമിക്കരുത് നിന്റെ വെല്ലച്ചൻ മരിച്ചുപോയി മോളെ ടേക്ക് ദി നെക്സ്റ്റ് ഫ്ലൈറ്റ് ആൻഡ് കം ടു ബോംബെ ഇമ്മീഡിയറ്റ്ലി आइए साहब, मैं निकलता हूं साहब, दफ्तर में मिलता हूं। थैंक यू डैडी। इन्नुम ऑफिस पोनिले पोना मोले ऑफिस पोइट दिवसोत्रे ओरु कार्यो श्रद्धिक्कान कळियुन्निल्ल एंडे वलं कैयल्ले वेट्टिक्कोंडु पोयदु। यू डोंट वरी सर, जिस किसी ने भी खून किया है उसे मुझे जल्दी पकड़ेगा। कौन जल्दी पकड़ेगा? 24 മണിക്കൂറിനകം പിടികൂടുമെന്ന് പറഞ്ഞിട്ടിപ്പോ ആഴ്ച ഒന്നായി। വിക്രം സാർ, നാളെ ചിതാഭസ്മവുമായി ഹരിദ്വാറിലേക്ക് പോകുമ്പോൾ വിക്രം കൂടി ഉണ്ടാവണം। ജി സാർ। विक्रम सर, जब तक मैं वापस आने तक यू स्टे हियर। जी सर। अरे रघुराम, ये किधर लेकर आया? Which place is this? रमेश साहब बोला ये सीक्रेट, आपको यहाँ आने के बाद ही बताना। रमेश? Which रमेश? साहब आपको सुनकर हैरानी जरूर होगा, वो रमेश कमिश्नर साहब जो सब लोग समझा मर गया वो आज इधर आएगा। कमिश्नर रमेश, क्या कहे तुम? Oh, my God.
മൂസതിന്റെ വീട്ടിൽ പോയ പിന്നെ ഇവന് സ്വല്പം പട്ടായി കേട്ട മുതലാളി അങ്ങനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇവന് ഇതെല്ലാം കൂടി ഇട്ട് ചവിട്ടിക്കൂട്ടും കേട്ട പോടാ അങ്ങനെ ചവിട്ടിക്കൂട്ടിയിട്ട കാര്യമുള്ളു മുതലാളിയുടെ വായിന്ന് പതവരണം വായിന്ന് പതവരണം എന്താണ് മുതലാളി പേപ്പറ്റിയാണ് പോടാ മണ്ട ശരീരത്തിലെ കേട് മുഴുവൻ പതയായിട്ട് പുറത്തു വരണം അത് ശരിയാണല്ലോ അലക്കുപൊടി ഇട്ട് തുണി അലക്കുമ്പോ അരക്കുമ്പോ പതയം വരും ആ പത വന്ന് തുടങ്ങി കേട്ടാ ആ കയറങ്ങാനും പൊട്ടിയ മുതലാളിയെ തിന്നേന്ന് വടിച്ചെടുക്കേണ്ടി വരും എവലിപ്പൊ നന്നായിട്ട് തിരുമണ്ടല്ലോ സുഖമുണ്ടോ മലയാളി പിന്നെ ഇപ്പൊ നല്ല സുഖമുണ്ടാ എടാ പത്രോസേ എന്താ മലയാളി നമ്മ ക്രിസ്ത്യാനികൾ ഈ ജാതകത്തിലൊന്നും വിശ്വസിക്കത്തില്ലെങ്കിലും ഞാൻ നോക്കുകയും കേട്ടാ നീ കിടപ്പ് കണ്ടാ അറിയാവല്ലേ അതല്ലടാ കോപ്പേ ആ ജ്യോത്സ്യകരന്റെ പേസ് കെട്ടുമ്പേ നോക്കി പറയണേ ഐ എസ് സിക്കാരെ ഐ പി സിക്കാരെ ഒന്ന് നോക്കി തെണ്ടി നടക്കണ്ട മുമ്പട ബ്ലസ് മോളെ നമ്മുടെ ബ്ലാക്കിനെ കൊണ്ട് കെട്ടിച്ചേക്കാൻ അയ്യോ മുതലാളി ചത്ത് നീ മുതലാളിനെ കൊന്നടാ കഴിവരിക്കാ മക്കളെ അച്ചായ ചത്തില്ല കത്തില് ഞാൻ ചത്തെന്ന് കണ്ടപ്പോ എന്തൊരു സന്തോഷം എന്റെ ഉളുക്ക് പോയടാ ഏ കണ്ട മുതലാളിയെ കൊന്നില്ലല്ലേ പിന്നെന്തിനാണ് പോലീസ് വന്നത് എനിക്ക് കൊല്ലാഞ്ഞത് കൊണ്ടായിരിക്കും സാർമാരൊക്കെ വന്നേ ഈ ഒത്തിരി പേരോണ്ട് കേട്ട വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ വിചാരിച്ചേ തരകന്റെ വീടല്ലേ ഇത് അത് കൊള്ളാ വീട്ടിക്കാർ വന്നിട്ടാണോ ഇങ്ങനെയൊക്കെ ചോദിക്കണത് ഇന്നാണ് കടപ്പുറത്ത് മീൻ മേടിക്കാൻ വന്നപ്പോഴേ ഇവിടെ വന്ന് മൂക്കുമുട്ട കള്ളുങ്ങപ്പൻ കയറ്റിയ സാറുമാര് മറന്നുപോയ കൂടുതൽ വാച്ച് പഠിക്കരുതാണ് ബ്ലാക്ക് എന്റെ മകനാണ് അച്ഛനല്ല അപ്പൻ എന്നതാണ് ഇവൻ വല്ല തല്ലു ഉണ്ടാക്കി ഞാനൊന്നും ഉണ്ടാക്കിയില്ലപ്പ കേട്ടേ പിന്നെന്തിനാണ് സാറേ ഇവനെ തിരക്കണത് ഇവനൊരു പാവം മന്ദബുദ്ധി പയ്യനാണ് കേട്ടാ ഇവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മന്ദബുദ്ധി ഒന്നുമല്ല മുംബൈ വന്ന് രണ്ടുപേരെ കൊന്നിട്ടേ ഇവിടെ വന്ന് നാടകം കളിക്ക ഇത് കേട്ടാടാ ഈ മന്ദബുദ്ധി ബോംബെക്ക് പോയി രണ്ടുപേരെ കൊന്നെന്ന് ഒയ്യാരെ ഹൊയ് അല്ല പോവാ ഇവൻ ആരെയാണ് കൊന്നത് കൊന്ന ആരാ ഈ ബോംബെ എന്ന് പറയുന്നത് ഏത് തറയിലാണപ്പ മതി മതി കളിച്ചത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവൻ ബ്ലാക്ക് അല്ല പത്ത് വർഷം മുമ്പ് മുംബൈയിൽ നിന്ന് കാണാതായ രമേശ് ശർമ്മ ഐ പി എസ് ആണ് ഇവനിവിടെ ഒളിവിൽ കഴിഞ്ഞിട്ട് അവിടെ വന്ന ആളുകളെ കൊല്ലുകയാണ് എന്തോ എന്തോ പൂഴത്തം പറയണത് കേട്ടാ അല്ലടുത്ത് അംശം ചോദിക്കട്ടെ സാറേ നിങ്ങൾ ഇപ്പൊ എവിടുന്നാണ് പറയണത് പോലീസ് കച്ചേരി പിരാന്ത ആശുപത്രി നിങ്ങൾ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഇവർ മുംബൈയിൽ നിന്ന് പ്രത്യേക ഓർഡറായിട്ട് വന്നിരിക്കുന്നത് എന്തോ ഓർഡർ ഈ കടലിൽ മീൻ പിടിച്ചെടുക്കുന്ന ഈ പാവത്തിനെ പിടിച്ചാണ്ട് പോയി ഉരുട്ടി കൊല്ലാന് അത് ഈ തരകന്റെ തുറ നടക്കത്തില്ല സാറേ ബോംബെയിലെ പോലീസ് വന്നിട്ട് നമ്മുടെ കുമാരൻ സാറല്ലേ ഞാൻ അയാളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എടാ മൈലി ആ ഫോണിംഗ് കേട്ടെടുത്ത് പ്രയോജനം ഉണ്ടാവും തോന്നില്ല കുമാർ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്നത്
കുമാർ സാറിന്റെ മകള് മീനാക്ഷിയാ പറഞ്ഞത് ഇവൻ ഇവിടെ ഉണ്ടെന്ന്. അവനെ കൊണ്ടുപോകും. അപ്പം വെറുതെ വിഷമിക്കണ്ട, ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല. എന്റെ കർത്താവേ, സുനാമി തര പോലെ എന്നിട്ട് ഈ കോടതി മുഴുവൻ ഒരു മുഴുങ്ങാറ്റം മുഴുങ്ങും. ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയ കോർട്ട് ലക്ഷ്യത്തിന് എല്ലാത്തിന്റെ പേരിൽ കേസെടുത്ത് അകത്തിടും. യാണ്ടേ, അകത്ത് കിടക്കാൻ ഞങ്ങൾക്ക് സമയമില്ലേ? എന്റെ വക്കീലെ നുമ്മ കണാകുണ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ, ഞങ്ങളുടെ ബ്ലാക്കിന് ജാമ്യം കിട്ടുമാ. ശ്രമിക്കാമെന്ന കിട്ടണം. അത് ഞങ്ങൾക്കിടെ ഒരു വാശിയാണ്. ആ ബോംബെ മന്ത്രി കുമാരൻ സാറിന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാണ്. ദേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ബ്ലാക്കെന്ന് അയാ സമ്മതിക്കണ്ടേ? അയാ പറയണേ ഇവനെ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകുമെന്ന്. എന്നാ അതൊന്നും കാണണമല്ല. ദേ വക്കീലെ, കാശ് എത്ര വേണമെങ്കിലും തരകം മുടക്കാം, വേണമെങ്കിൽ ജഡ്ജിക്കും കൊടുക്കാം. അതൊന്നും വേണ്ട, നിങ്ങൾ മിണ്ടാതെ എന്റെ കൂടെ വന്നാ മതി. ഇനി ഞങ്ങൾ മുണ്ട് കയറി. എടാ, ആരും മുണ്ടരുത് കേട്ടാ. എന്റെ കോടതിയിൽ ഇത്ര വലിയ ബഹളം അല്ല, ഞങ്ങൾ തുറക്കാൻ മൊത്തം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ മകനെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ആവശ്യമാണ്. സൈലൻസ് പ്ലീസ്, മിണ്ടാതിരിക്കാൻ. യെസ്, പ്രൊസീഡ് മിസ്റ്റർ പ്രോസിക്യൂട്ടർ. യുവർ ഓണർ, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ബ്ലാക്ക് എന്ന് വിളിക്കുന്ന ഈ വ്യക്തി 10 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ നിന്ന് കാണാതായ സിറ്റി പോലീസ് കമ്മീഷണർ രമേശ് ശർമ്മ ഐ പി എസ് ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബ്ലാക്ക് എന്ന് വിളിക്കുന്ന ഈ രമേശാണ് മഹാരാഷ്ട്രയിലെ ഭരണകക്ഷിയായ നാഷണൽ പാർട്ടി പ്രസിഡന്റ് പ്രകാശ് കുമാറിനെയും മുംബൈ അഡീഷണൽ ഡി ജി പി അഗർവാളിനെയും കൊലപ്പെടുത്തിയെന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ഈ തെളിവുകൾ പ്രകാരം ഇയാൾക്ക് വധശിക്ഷ വരെ കിട്ടാവുന്നതാണ്. അത് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ അങ്ങയുടെ പരിശോധനയ്ക്കായി സമർപ്പിക്കുന്നു. വലിയ വോട്ട് കൂട്ടി ഒരുപാട് നുണ പറഞ്ഞാലുണ്ടല്ല, വിവര പറയും. എടാ, ഞാനല്ല ഇതൊക്കെ ചെയ്തെന്ന് വാദമൊന്ന് പറയണം. ഇത്രയും കാലം കേരളത്തിൽ ഒളിച്ചു താമസിച്ച് ആളുകളെ കവിളിപ്പിച്ച ശേഷം മുംബൈയിൽ രഹസ്യമായി ചെന്ന് തന്റെ ശത്രുക്കളെ വകവരുത്തിക്കൊണ്ടിരിക്കുന്ന അപകടകാരിയായ ബ്ലാക്ക് എന്നറിയപ്പെടുന്ന ഈ ക്രിമിനൽ രമേശ് ശർമ്മയെ മേൽപ്പറഞ്ഞ കൊലപാതക കേസുകളുടെ അന്വേഷണത്തിനായി മുംബൈ പോലീസ് ആവശ്യമുണ്ട്. അതിനുവേണ്ട നടപടി നടത്തി പ്രതിയെ മുംബൈക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ, യുവർ ഓണർ. പ്രതിഭാഗത്തിന് എന്താ ബോധിപ്പിക്കാനുള്ളത്? യുവർ ഓണർ, എന്റെ കക്ഷി മുംബൈയിൽ പോവുകയോ കൊലപാതകം നടത്തുകയോ ചെയ്തിട്ടില്ല. അത് മുംബൈ കോടതിയിൽ ബോധിപ്പിക്കേണ്ടതാണ്. ഈ കേസ് അന്വേഷണത്തിന് പ്രതിയെ മുംബൈ പോലീസിന് കൈമാറുന്നതിൽ എതിർപ്പൊന്നുമില്ലല്ലോ. ഉണ്ട് യുവർ ഓണർ, എതിർപ്പുണ്ട്. എന്താണ് നിങ്ങൾക്കതിനുള്ള ആർഗ്യുമെന്റ്സ്? അത് യെസ് പ്രൊസീഡ്. അത്
ആർഗ്യുമെന്റ്സ് ബ്ലാക്ക്. യുവർ ഓണർ, ഞാൻ ദിനേശ്, മുംബൈ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ നിൽക്കുന്ന മന്ദബുദ്ധിയായ മനുഷ്യൻ പബ്ലിക് പ്രോസിക്യൂട്ടർ കെട്ടിച്ചമച്ച കഥയിലെ നായകൻ രമേശ് ശർമ്മയാണെങ്കിൽ മാത്രം മുംബൈക്ക് കൊണ്ടുപോയാൽ പോരെ. അതല്ല, ഈ മന്ദബുദ്ധിയായ ബ്ലാക്ക് മുംബൈയിൽ പോയി കൊല നടത്തിയെന്നാണോ പ്രോസിക്യൂട്ടർ പറയുന്നത്? മിസ്റ്റർ ബ്ലാക്ക്, നിങ്ങൾ ഈ കടപ്പുറം വിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട്? കടപ്പുറത്തുനിന്ന് വള്ളം ഇറക്കിയാ പുറം കടലിൽ പോവും, അവിടെ നിന്ന് മീൻ പിടിച്ചാണ്ട് വരും. അത് കൊടുത്ത് കാശ് കിട്ടിയാ ഞാനും അപ്പനും കൂടെ കള്ള് ഷാപ്പിൽ പോവും. അല്ലേപ്പാണ് യുവർ ഓണർ, വർഷങ്ങളായി ഇവിടുത്തെ കടപ്പുറത്ത് തരകൻ മുതലാളി എന്ന മറൈൻ ഫുഡ് എക്സ്പോർട്ടറുടെ സഹായിയായി കഴിയുന്ന വ്യക്തിയാണ് ഈ നിൽക്കുന്ന ബ്ലാക്ക്. ചാകരക്കോള് വരുമ്പോ ഒരു തീരത്തുനിന്ന് മറ്റൊരു തീരത്തേക്ക് കൂട്ടമായി പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ സ്വന്തമായി യാത്ര ചെയ്ത് തിരിച്ചു വരാനുള്ള സാമാന്യ ബുദ്ധിയോ സാമർഥ്യമോ ഇല്ലാത്ത ആളാണ് ഈ ബ്ലാക്ക്. ആകപ്പാടെ ഓടിക്കാനറിയാവുന്ന ഒരു വാഹനം വള്ളമാണ്. അത് തുഴഞ്ഞ് മുംബൈയിൽ പോയി കൊലപാതകം ചെയ്ത് തിരിച്ചു വരാൻ എത്ര കാലം വേണ്ടിവരും? ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രതിഭാഗം വക്കീൽ പറയുന്നത് മന്ദബുദ്ധിയായ ബ്ലാക്കിന്റെ കാര്യമാണ്. പക്ഷേ ഇത് ബ്ലാക്ക് അല്ല, ബുദ്ധിരാക്ഷസനായ രമേശ് ശർമ്മ ഐ പി എസ് ആണ്. ബ്ലാക്ക് എന്ന മന്ദബുദ്ധിയെ നാടകം കളിക്കുകയാണ്. മൃഗീയമായ രണ്ട് കൊലപാതകം നടത്തിയ ഈ ക്രിമിനലിന് കേസ് അന്വേഷണത്തിൽ വിട്ടുതരണമെന്ന് ഞാൻ വീണ്ടും അപേക്ഷിക്കുന്നു. യുവർ ഓണർ, മുംബൈ പോലീസിന് നാണം കെടുത്തുന്ന പ്രസ്താവനയാണിത്. സത്യം തെളിയിക്കുന്നതിൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പോലീസ് സേനയാണ് മുംബൈയിലുള്ളത്. ഇവിടെ എത്തിയിരിക്കുന്ന മുംബൈ DYSP വിക്രം ശർമ്മയെ സാക്ഷി നിർത്തി ഞാൻ ചോദിക്കുകയാണ്, ആ മുംബൈ പോലീസിന്റെ റെക്കോർഡുകൾ തെറ്റാണെന്ന് ഈ പ്രോസിക്യൂട്ടർ പറഞ്ഞാൽ മുംബൈ കോടതി അത് സമ്മതിക്കുമോ? എന്താണെന്ന് തെളിച്ചു പറയൂ. മുംബൈ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്ന രമേശിന്റെ ചില ചിത്രങ്ങളാണ് അന്നത്തെ എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വന്നിരുന്നു. 10 വർഷം മുമ്പ് അതിപ്രശസ്തനായിരുന്ന മുംബൈ സിറ്റി പോലീസ് കമ്മീഷണർ രമേശ് ശർമ്മ ട്രെയിൻ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു എന്നുള്ള മുംബൈ പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും FIR ഇത് രമേശ് ശർമ്മ IPSന്റെ സംസ്കാര ചടങ്ങിലെടുത്ത ചിത്രങ്ങളാണ്. മന്ത്രിമാരും സീനിയർ പോലീസ് ഓഫീസേഴ്സും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇത്രയും പോരെ യുവർ ഓണർ, ബ്ലാക്കിന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താൻ. രൂപസാദർശ്യത്തിന്റെ പേരിലാണ് സംശയമെങ്കിൽ ഒരാളെപ്പോലെ 7 പേര് ഈ ഭൂമിയിലുണ്ടെന്ന് ശാസ്ത്രം തന്നെ പറയുന്നു. പ്രോസിക്യൂട്ടർക്ക് എന്താണ് പറയാനുള്ളത്? വളരെ സമർത്ഥമായ വ്യാജ തെളിവുകൾ ഉണ്ടാക്കി പ്രതിഭാഗം പല കാര്യങ്ങളും നിരത്തിയിരിക്കുന്നു. പക്ഷെ ഈ കേസിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനായി 4 പ്രധാനപ്പെട്ട വ്യക്തികളെ കൂടി വിസ്തരിക്കാൻ അനുവാദം നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആരൊക്കെയാണ്? 1, ബ്ലാക്കിന്റെ പിതാവായ പത്രോസ്. കാരണം യഥാർത്ഥത്തിൽ ഇയാൾ ബ്ലാക്കിന്റെ പിതാവല്ല. 2, മംഗലാപുരത്തുകാരൻ ഒരു മുതലിയാർ. ബ്ലാക്കിന്റെയും പത്രോസിന്റെയും മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ഏക വ്യക്തി. 3, ലോക പ്രശസ്ത ആയുർവേദ ആചാര്യൻ മൂസത്. ബ്ലാക്കിനുള്ളിൽ രമേശ് ശർമ്മ IPSനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് അദ്ദേഹമാണ്. 4, ഈ കേസിന്റെ സത്യാവസ്ഥ ആദ്യമായി വെളിച്ചത്ത് കൊണ്ടുവന്ന മഹാരാഷ്ട്ര ഹോം മിനിസ്റ്റർ പ്രഫുല്ലകുമാറിന്റെ മകൾ മീനാക്ഷി. രമേശ് ശർമ്മ IPSന്റെ കാമുകിയായിരുന്നു ഈ മീനാക്ഷി. യെസ് സാങ്ഷൻഡ്. ഈ കേസിന്റെ വാദം നാളെയും തുടരും.